SSLC പരീക്ഷയിൽ വിജയിച്ച എല്ലാവർക്കും എക്സാം വിന്നർ ലേണിംഗ് ആപ്പ് ടീമിന്റെ അഭിനന്ദനങ്ങൾ. കേരള സ്റ്റേറ്റ് സിലബസ് പ്ലസ് വൺ പ്രവേശനത്തിന് ഏകജാലകം മുഖേന അപേക്ഷ നൽകുമ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. 2020-21 പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അപേക്ഷകൾ സ്വീകരിക്കാൻ തുടങ്ങുന്നത് എന്നാണ്? 2020 ജൂലൈ 29 വൈകിട്ട് 5 മണി മുതലാണ് അപേക്ഷ നൽകേണ്ടത്. അവസാന തീയതി വരെ കാത്തിരിക്കേണ്ട. പക്ഷേ ജൂലൈ 29 തന്നെ തിരക്കിട്ട് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാതെ അപേക്ഷകൾ നൽകുകയും ചെയ്യരുത്. എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത്? കേരള ഗവൺമെന്റിന്റെ വെബ്സൈറ്റായ www.hscap.kerala.gov.in എന്ന ലിങ്കിലൂടെ നിങ്ങൾ സ്വന്തമായി അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കുക. ഇനി എവിടെ നിന്നും അപേക്ഷിക്കും? നിങ്ങൾക്ക് ഇന്റർനെറ്റ് കണക്ഷനുള്ള ഒരു കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ മൊബൈൽ ഫോണോ ഉണ്ടെങ്കിൽ അവ ഉപയോഗിച്ച് സ്വന്തമായി ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച സ്കൂളിലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹയർ സെക്കൻഡറി സ്കൂളിലെയോ കമ്പ്യൂട്ടർ ലാബ് സൗകര്യവും അധ്യാപകരുടെ സഹായവും ഇതിനായി പ്രയോജനപ്പെടുത്താം. ഇനി നിങ്ങൾ പ്ലസ് വൺ തിരഞ്ഞെടുക്കേണ്ട കോഴ്സും അവയുടെ സബ്ജക്ട് കോമ്പിനേഷനെയും പറ്റി മനസ്സിലാക്കാം. സബ്ജക്ട് കോമ്പിനേഷനെ പറ്റി മനസ്സിലാക്കാൻ www.hscap.kerala.gov.in വെബ്സൈറ്റിലെ കോഴ്സ് ലിസ്റ്റ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സബ്ജക്ട് കോമ്പിനേഷനുകളും അവയുടെ കോഴ്സ് കോഡും കാണാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അഭിരുചിക്കും താല്പര്യത്തിനും ഇണങ്ങുന്നതും ഭാവിയിൽ ഏത് തൊഴിൽ മേഖലയിലോ അല്ലെങ്കിൽ പഠന മേഖലയിലോ പോകാൻ താല്പര്യം എന്നതിനനുസരിച്ച് സബ്ജക്ട് കോമ്പിനേഷനുകൾ സെലക്ട് ചെയ്ത് സബ്ജക്റ്റുകളും അവയുടെ കോഡുകളും എഴുതി വയ്ക്കുക. നിങ്ങളുടെ കൂട്ടുകാർ ഏത് കോഴ്സ് തിരഞ്ഞെടുത്തു എന്ന് നോക്കി ഒരിക്കലും നിങ്ങൾ ആ കോഴ്സ് തിരഞ്ഞെടുക്കരുത്. ഇത് സാധാരണ കണ്ടുവരുന്ന ഒരു തെറ്റായ രീതിയാണ്. നിങ്ങൾക്ക് സ്വന്തമായി കോഴ്സ് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നില്ല എന്നാണെങ്കിൽ പരിചയ സമ്പന്നരായ അധ്യാപകരുടെയോ അല്ലെങ്കിൽ കരിയർ ഗൈഡൻസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെയോ സഹായം തേടുന്നത് നല്ലതായിരിക്കും. സബ്ജക്ട് കോമ്പിനേഷനെ പറ്റി ചുരുക്കി പറയാം. 10 സയൻസ് കോമ്പിനേഷനുകളാണ് ഉള്ളത്. നമ്മൾ വെബ്സൈറ്റിൽ കണ്ട ലിസ്റ്റിൽ 1 മുതൽ 9 വരെയും കൂടാതെ 40-ാമത്തെ കോഴ്സ് കോഡും സയൻസ് കോമ്പിനേഷനുകളാണെന്ന് ശ്രദ്ധിക്കുക. 4 കോമേഴ്സ് കോമ്പിനേഷനുകളാണുള്ളത്. 36, 37, 38, 39. എന്നാൽ ഹ്യൂമാനിറ്റീസിന് 32 കോമ്പിനേഷനുകളുണ്ട്. 10 മുതൽ 35 വരെയും 41 മുതൽ 46 വരെയും ഹ്യൂമാനിറ്റീസ് കോമ്പിനേഷനുകളാണ്. ഇനി സ്കൂളുകൾ എങ്ങനെ തിരഞ്ഞെടുക്കാം? നമ്മൾ നേരത്തെ പറഞ്ഞ വെബ്സൈറ്റിൽ സ്കൂൾ ലിസ്റ്റ് എന്ന ടാബ് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക. ഇതിൽ നിങ്ങളുടെ ജില്ലയിലെ സ്കൂളുകളുടെ പേരും സ്കൂൾ കോഡും ആ സ്കൂളിൽ നിലവിലുള്ള കോഴ്സ് കോഡുകളും നൽകിയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ആദ്യം തിരഞ്ഞെടുത്ത് എഴുതി വെച്ച കോഴ്സ് കോഡുകൾ ഏതൊക്കെ സ്കൂളുകളിലുണ്ടെന്ന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ലിസ്റ്റിൽ സ്കൂളിന്റെ പേരും കോഡും ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾ ഉറപ്പായും പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂളിന്റെ പേര് ആദ്യം എന്ന ക്രമത്തിൽ ഈ ലിസ്റ്റ് ഒന്നുകൂടി ക്രമീകരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം. ചില കുട്ടികൾ തങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന 1-ോ 2-ോ സ്കൂളുകളിൽ മാത്രം അപേക്ഷ നൽകും. പല കാരണങ്ങൾ കൊണ്ടും അവർ ഈ മെറിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാതെ വരാൻ ഒരു സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടാതെ വരും. അതുകൊണ്ട് ഫുൾ എ പ്ലസ് ഉള്ള ഒരു കുട്ടി മിനിമം 5 സ്കൂളിലെങ്കിലും അപേക്ഷ നൽകാൻ ശ്രദ്ധിക്കുക. എനിക്ക് ഫുൾ എ പ്ലസ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പഠിച്ച സ്കൂളിൽ എനിക്ക് അഡ്മിഷൻ കിട്ടും എന്ന അമിത വിശ്വാസം പാടില്ല. കൂടുതൽ സ്കൂളിൽ അപേക്ഷ നൽകുന്നതാണ് നല്ലത്. 10-ൽ കൂടുതൽ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഗ്രേഡ് കുറവാണെങ്കിൽ 25 മുതൽ 30 വരെ സ്കൂളിലോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ അനുവദിച്ചിട്ടുള്ള മുഴുവൻ സ്ഥലത്തും അപേക്ഷ നൽകുന്നതാണ് നല്ലത്. വ്യത്യസ്ത ജില്ലകളിലേക്ക് പ്രത്യേകം അപേക്ഷ നൽകണോ? നൽകണം. വ്യത്യസ്ത ജില്ലകളിലേക്ക് പ്രത്യേകം അപേക്ഷകൾ നൽകണം. എന്നാൽ ഒരു ജില്ലയിലെ എല്ലാ സ്കൂളുകളിലേക്കും കൂടി ഒരു അപേക്ഷ നൽകിയാൽ മതി. അപേക്ഷയോടൊപ്പം സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനായി അപ്ലോഡ് ചെയ്യണോ? അതിന്റെ ആവശ്യമില്ല. സർട്ടിഫിക്കറ്റുകളും രേഖകളും പ്രവേശന സമയത്ത് സ്കൂളിൽ ഹാജരാക്കിയാൽ മതി. നിങ്ങൾ ഏത് കാറ്റഗറിയിൽ വരുന്നു എന്ന് എങ്ങനെ മനസ്സിലാക്കാം? നമ്മൾ നേരത്തെ കണ്ട വെബ്സൈറ്റിലെ പബ്ലിക് എന്ന ടാബിനടിയിൽ കൊടുത്തിരിക്കുന്ന
പ്രോസ്പെക്ടസിലെ അനുബന്ധം 2 അതിനകത്തെ ലിസ്റ്റുകൾ പരിശോധിച്ചാൽ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാം. മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി അൺഎയ്ഡഡ് ക്വാട്ട സീറ്റുകൾ പ്രവേശനം ലഭിക്കാൻ എന്ത് ചെയ്യണം? മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി അൺഎയ്ഡഡ് ക്വാട്ട പ്രവേശനം ആഗ്രഹിക്കുന്നവർ അതത് സ്കൂളിൽ നിന്നും ഈ ആവശ്യത്തിന് ലഭിക്കുന്ന പ്രത്യേക അപേക്ഷാ ഫോറം വാങ്ങി പൂരിപ്പിച്ച് അതത് സ്കൂളിൽ തന്നെ നൽകണം. അപേക്ഷയോടൊപ്പം ഫീസ് അടയ്ക്കണോ? ഫീസ് അപേക്ഷയോടൊപ്പം അടയ്ക്കണ്ട, സ്കൂൾ പ്രവേശന സമയത്ത് അടച്ചാൽ മതി. അപേക്ഷയിൽ ആരുടെ ഫോൺ നമ്പറാണ് നൽകേണ്ടത്? ഓൺലൈൻ അപേക്ഷയിൽ വിദ്യാർത്ഥിയുടെയോ രക്ഷിതാവിന്റെയോ മാത്രം മൊബൈൽ നമ്പർ നൽകുക. തിരക്കിട്ട് മറ്റാരുടെയെങ്കിലും നമ്പർ നൽകിയാൽ പ്രവേശന സംബന്ധമായ അറിയിപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കാതെ വരാനൊരു സാധ്യതയുണ്ട്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ ലഭിക്കുന്ന അപേക്ഷാ നമ്പർ കൃത്യമായി എഴുതി വെക്കുക. അലോട്ട്മെന്റും അനുബന്ധ വിവരങ്ങളും അറിയുന്നതിന് ഇടയ്ക്കിടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ അപ്ലിക്കേഷൻ നൽകുമ്പോൾ വിവരങ്ങൾ കൃത്യമായി മാത്രം നൽകുക. തെറ്റായ വിവരങ്ങൾ നൽകി അഡ്മിഷൻ സ്വീകരിച്ചാൽ അത് റദ്ദാക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട കുറച്ച് തീയതികൾ ഞാൻ ഓർമ്മിപ്പിക്കാം. ട്രയൽ അലോട്ട്മെന്റ് വരുന്നത് 2020 ഓഗസ്റ്റ് 18-നാണ്. ആദ്യ അലോട്ട്മെന്റ് ഓഗസ്റ്റ് 24-നും. ഇന്ത്യയിലെയും വിദേശത്തെയും ഉന്നത വിദ്യാഭ്യാസ സാധ്യതകൾ, വ്യത്യസ്തമായ തൊഴിലവസരങ്ങൾ എന്നിവയെക്കുറിച്ച് അറിയുന്നതിനായി IIT, IIM, ഐസർ, എയിംസ് കൂടാതെ വിദേശത്തുള്ളതുമായ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കരിയർ ഗൈഡൻസ് വീഡിയോകൾ ലഭിക്കുന്നതിനുമായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക.